നമസ്കാരം. സിനിമാ കഥയേക്കാൾ സങ്കീർണമായിരിക്കും പലപ്പോഴും യഥാർത്ഥ ജീവിതകഥ. കേരളത്തിൽ നടന്ന രണ്ട് സഹോദരിമാരുടെ അപൂർവ പുനഃസമാഗമത്തിന്റെ യഥാർത്ഥ കഥയാണ് ഇത്. ഈ കഥ ലോകത്തെ അറിയിച്ചതും അവരിൽ ഒരാൾ തന്നെ ഹൃദ്യമായ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തങ്ങളുടെ കഥ ലോകത്തോട് പങ്കുവച്ചു. വിധി വൈഭര്യങ്ങളെ മറികടന്ന് സഹോദരിയെ തേടിപ്പിടിച്ച് ഒരു യുവതിയുടെ കഥ. അനാഥാലയത്തിൽ ജന്മം കൊടുത്തവർ ഉപേക്ഷിച്ചപ്പോൾ കർമ്മം കൊണ്ട് ദൈവതുല്യമായ മാതാപിതാക്കളായി ഈ രണ്ടു കുഞ്ഞുങ്ങളെ വളർത്തിയ ദമ്പതിമാരുടെ കഥ. സഹോദരിയെ തേടിപ്പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ജീവിത പങ്കാളിക്ക് സർവ പിന്തുണയും നൽകിയ ഭർത്താവിന്റെ കഥ. അങ്ങനെ ഒരുപാട് കൂടിച്ചേരലുകളുടെ കഥയാണ് ഇത്. ജനിച്ച ദിവസങ്ങൾക്കിപ്പുറം അനാഥാലയത്തിൽ ഉപേക്ഷിക്കപ്പെട്ട രണ്ടു പെൺകുഞ്ഞുങ്ങൾ, ഒരാളെ 3-ാം മാസവും മറ്റൊരാളെ 6-ാം മാസവും കുട്ടികൾ ഇല്ലാതിരുന്ന രണ്ട് ദമ്പതിമാർ ദത്തെടുത്തു. വളർച്ചയുടെ ഒരു ഘട്ടത്തിലും തങ്ങളുടെ പൂർവ്വ ചരിത്രമോ ഇരട്ടകളാണെന്നോ ഇരുവർക്കും അറിയില്ലായിരുന്നു. ഇവരിൽ ഒരാളായ വിജയലക്ഷ്മിക്ക് അവളെ ദത്തെടുത്തതാണ് മാതാപിതാക്കൾ എന്നറിയാമായിരുന്നു. പഠിച്ചു വളർന്ന ഉദ്യോഗസ്ഥയായപ്പോൾ തനിക്ക് പൊതുജീവൻ സമ്മാനിച്ച അനാഥാലയം അവൾ ഇടയ്ക്കിടെ സന്ദർശിച്ചിരുന്നു. ഇത്തരത്തിൽ ഒരു സന്ദർശന വേളയിൽ യാദൃശ്ചികമായി കിട്ടിയ ഒരറിവാണ് തനിക്കൊരു ഇരട്ട സഹോദരി ഉണ്ട് എന്നത്. അന്നു മുതൽ നിശ്ചയദാർഢ്യത്തോടെ തന്റെ കൂടപ്പിറപ്പനായി അവൾ തിരച്ചിൽ ആരംഭിച്ചു. 5 വർഷത്തെ തിരച്ചിലിന് ഒടുവിൽ കോട്ടയത്തെ ഒരു സാശ്രയ കോളേജിൽ അധ്യാപികയായ സ്വന്തം സഹോദരി ദിവ്യശ്രീയെ വിജയലക്ഷ്മി കണ്ടെത്തി. നിറം പിടിപ്പിക്കാത്ത സ്വന്ത ജീവിതകഥ അവരുടെ വാക്കുകളിൽ വായിക്കാൻ അവർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇന്ന് ഞങ്ങളുടെ ബർത്ത്ഡേയാണ്. 1 വർഷം 2 ബർത്ത്ഡേ ആഘോഷിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾക്കും പല സംശയങ്ങളും തോന്നിയേക്കാം. അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ പോസ്റ്റ്. കൂട്ടത്തിൽ എന്നെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും അതിലുപരി മറ്റ് പലർക്കും ചിലപ്പോൾ എൻ്റെ ഈ കഥ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ കഥ ഒരു പ്രചോദനമായേക്കാം. ആദ്യമേ തന്നെ പറയട്ടെ, കഥയല്ലിത് ജീവിതമാണ്. എൻ്റെ പേര് ദിവ്യശ്രീ. സോഷ്യൽ മീഡിയയിൽ മറ്റും അത്യാവശ്യം ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ 4000 ഫോളോവേഴ്സിൽ കുറച്ചു പേർക്കെങ്കിലും പേഴ്സണലി എന്നെ അറിയാം. വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ച് എൻ്റെ പാഷൻ തിരഞ്ഞെടുത്ത് ഞാനൊരു അധ്യാപികയായി ജോലി ചെയ്യുന്നു. മറ്റുള്ള എല്ലാവരുടെയും പോലെ ഒരുപാട് ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ എനിക്ക് ഒത്തിരി സന്തോഷത്തിൻ്റെയും തീരാ നഷ്ടങ്ങളുടെയും നിരാശകളുടെയും കഥ പറയാനുണ്ട്. ഭൂതകാലത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാൻ ആഗ്രഹിക്കാത്ത ഞാൻ വർത്തമാനകാലത്തിൽ നന്ദിപൂർവ്വം സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈയടുത്ത് എൻ്റെ ജീവിതത്തിലുണ്ടായ അവിശ്വസനീയവും അത്യപൂർവവുമായ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയാനാണ് ഈ ആമുഖം. ഇത്രയും വർഷങ്ങൾ ഒറ്റ മകളാണെന്ന് വിശ്വസിച്ച എനിക്ക് എൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന ഒരു ഇരട്ട സഹോദരി കൂടിയുണ്ടെന്ന് അറിഞ്ഞ വർഷമായിരുന്നു ഈ 2022. അവൾ എന്നിലേക്കെത്തിയ വഴി അറിഞ്ഞാൽ ആരും ഞെട്ടും. അതിനു മുൻപായി എൻ്റെ ജീവിതത്തിലെ റിയൽ ഹീറോസിനെയാണ് ഞാൻ ഇനി പരിചയപ്പെടുത്തുന്നത്. 1-ാമതായി എൻ്റെ അമ്മ രുക്മിണി ദേവി, 2-ാമത് എൻ്റെ അച്ഛൻ ശ്രീകുമാർ. അവർ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല. ഞാൻ കണ്ട ദൈവങ്ങൾ ആണവർ. ഞാൻ കണ്ട ഏറ്റവും നല്ല ദമ്പതികളും അതിനേക്കാൾ നല്ല രക്ഷകർത്താക്കളുമാണവർ. എന്നെ പഠിപ്പിച്ചു വലുതാക്കി നല്ലൊരു വ്യക്തിയാക്കി എൻ്റെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ കട്ടയ്ക്ക് നിന്ന 2 പേർ. എന്നെ ആത്മവിശ്വാസമുള്ള ഒരാളാക്കി മാറ്റിയതും ഇവർ തന്നെയാണ്. നല്ലൊരു അച്ഛനും അമ്മയും ആകാൻ നൊന്തു പ്രസവിക്കേണ്ടെന്ന് ജീവിതത്തിലൂടെ തെളിയിച്ചവരാണ് ഇവർ. അതെങ്ങനെ എന്നല്ലേ, അവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. എറണാകുളത്തെ ഒരു അനാഥാലയത്തിൽ ഇരട്ടകളായ ചോര കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ഏതോ ഒരു സ്ത്രീ അവിടുന്ന് ആ അനാഥാലയത്തിൽ തീർന്നു പോയേക്കാമായിരുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ പ്രകാശത്തിന്റെ പൊൻകിരണം പോലെ ദൈവം പറഞ്ഞയച്ച 2 മാലാഖ ദമ്പതികൾ. ആദ്യത്തേത് ഞാൻ പറഞ്ഞ ശ്രീകുമാറും രുക്മിണി ദേവിയും, 2-ാമത്തേത് ആനന്ദവല്ലിയും വാമദേവനും. ഇവർ ഞങ്ങളെ നിയമപരമായി ദത്തെടുത്തു. എന്നെ കണ്ണൂരേക്കും എൻ്റെ സഹോദരിയെ തിരുവനന്തപുരത്തേക്കും കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ വേർപിരിഞ്ഞു. ഞാൻ കണ്ണൂർ, മലപ്പുറം എന്നീ ജില്ലകളിലായി ഒരു രാജകുമാരിയെ പോലെ വളർന്നു. ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ഞാനൊരു അനാഥയാണെന്ന് അറിയിക്കാതെയാണ് അവർ എന്നെ വളർത്തി ഇവിടെ വരെ എത്തിച്ചത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ജന്മരഹസ്യം എനിക്ക് മുന്നിൽ തെളിവായി. എന്നാൽ ചില സിനിമകളിലും സീരിയലിലുമൊക്കെ കണ്ടതുപോലെ പൊട്ടിത്തെറിയോ ഡ്രാമയോ ഒന്നുമുണ്ടായില്ല. വളരെ പക്വതയോടെ ഞാൻ ഉൾക്കൊണ്ടു. മാത്രമല്ല, അന്ന് തൊട്ട് എൻ്റെ അച്ഛനെയും അമ്മയെയും പഴയതിനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തുടങ്ങി. ഇതൊക്കെയാണെങ്കിലും എനിക്കൊരു സഹോദരിയുണ്ടെന്ന സത്യം എനിക്കറിയില്ലായിരുന്നു. ഇനിയാണ് അടുത്ത ട്വിസ്റ്റ്. 2022 തുടക്കത്തിൽ വന്ന ഒരു ഇൻസ്റ്റഗ്രാം മെസ്സേജ് എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായി.
ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ എന്നോട് ചാറ്റ് ചെയ്ത ഒരു അക്കൗണ്ടിൽ മറുവശത്തുള്ളത് വർഷങ്ങൾക്ക് മുൻപ് കാലം എന്നിൽ നിന്ന് വേർപ്പെടുത്തി എൻ്റെ സ്വന്തം സഹോദരിയാണെന്ന സത്യം ഞാൻ അത്ഭുതത്തോടെ തിരിച്ചറിയുകയായിരുന്നു. എനിക്കത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ദിവസങ്ങൾ വേണ്ടി വന്നു എന്നതാണ് സത്യം. ഇനി അവളെക്കുറിച്ച് പറയാം. അവൾ വിജയലക്ഷ്മി. പഠിത്തത്തിലും മറ്റും ഇതര വിഷയങ്ങളിലും മിടുക്കിയായ അവൾ തിരുവനന്തപുരം നഗരത്തിൽ വളർന്നു. ഭാഗ്യവശാൽ അവൾ ദത്തെടുക്കപ്പെട്ട കുട്ടിയാണെന്നും അവൾ ഇരട്ട കുട്ടികളിൽ ഒരാളാണെന്നും അറിഞ്ഞു തന്നെ വളർന്നു. കാലവും സാഹചര്യങ്ങളും അനുകൂലമായപ്പോൾ 2017 മുതൽ അവൾ എന്നിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അന്ന് അത് അത്ര എളുപ്പമായിരുന്നില്ല. ഒരാൾ ലോകത്ത് എവിടെയോ ഉണ്ടെന്നറിയാം, എന്നാൽ പേരോ നാടോ വീടോ യാതൊന്നും അറിയില്ല. അവിടെ നിന്ന് 5 വർഷങ്ങൾ കൊണ്ട് എന്നെപ്പറ്റി വളരെ കൃത്യമായി പഠിച്ചു. ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്നേക്കാൾ നന്നായി അന്വേഷിച്ചു. പഴുതടച്ച രീതിയിൽ സകല രേഖകളോടും കൂടി അവസാനം അവൾ വന്നു. അതിനവൾ ഉപയോഗിച്ച വഴികൾ, അവളെ സഹായിച്ച മനുഷ്യന്മാർ, അവൾ നേരിട്ട തടസ്സങ്ങൾ എല്ലാത്തിലും ദൈവത്തിന്റെ കയ്യൊപ്പുണ്ട്. ത്രില്ലർ കഥകളെ വെല്ലുന്ന ഉദ്വേഗഭരിതമായ ആ യാത്രയിൽ അവൾക്കൊപ്പം എന്നും അവളുടെ ഭർത്താവും ഉണ്ടായിരുന്നു. അവളെ തുണച്ചതിന് അദ്ദേഹത്തോട് 1000 നന്ദിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടി. അവളെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനമാണ്. വളരെ ഇൻ്റലിജൻ്റായ, കാര്യപ്രാപ്തിയുള്ള, സർവോപരി എല്ലാ അർത്ഥത്തിലും ഇൻഡിപെൻഡൻ്റായ അവൾ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. അവളെ കണ്ടുമുട്ടിയതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി. ഇതുവരെ എനിക്ക് സാധിക്കാതെ പോയ പലതും അവളുടെ പിന്തുണയാൽ എനിക്കിന്ന് സാധിക്കുന്നു. അവളിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകും ജീവിതത്തിനും വെളിച്ചവുമായി. വിശ്വസിക്കുന്നവരിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നത് എത്രയോ സത്യമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ദത്തെടുക്കൽ ഒരു മോശം കാര്യമായി കാണുന്ന, ആ കുട്ടികളെല്ലാം ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവർ ആകുമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഒന്നേ അവരോട് പറയാനുള്ളൂ, ജന്മം കൊണ്ടല്ല മാതാപിതാക്കളാകേണ്ടത്, കർമ്മം കൊണ്ടാണ്. കുട്ടികളില്ലാതെ ഒരുപാട് വഴിപാടും ചികിത്സകളുമായും നിരാശപ്പെട്ട് ജീവിതം തള്ളി നീക്കാതെ നിങ്ങൾ ആരോരുമില്ലാത്ത ഒരു കുഞ്ഞിന് ഒരു ജീവിതം നൽകുന്നതിനെ പറ്റി ചിന്തിക്കും. അതുവഴി ഞങ്ങൾ 2 കുടുംബങ്ങൾക്ക് പ്രകാശമായതുപോലെ നിങ്ങളുടെ ജീവിതവും പാവം കുഞ്ഞുങ്ങളുടെ ജീവിതവും പ്രകാശിക്കട്ടെ. ഇതുവരെ 10 March എൻ്റെ അറിവിൽ എൻ്റെ ബർത്ത്ഡേ. ഇന്നു മുതൽ 13 December ഞങ്ങൾ ഒരുമിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുക. നന്ദി. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഗുരുവായൂരപ്പന്, എൻ്റെ അമ്മയ്ക്കും അച്ഛനും സഹോദരിക്കും എൻ്റെ എല്ലാ ബന്ധുമിത്രാദികൾക്കും, പിന്നെ ഇത് മുഴുവൻ വായിക്കാൻ ക്ഷമ കാണിച്ച നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെയും എൻ്റെ സഹോദരിയുടെയും പേരിൽ 1000 നന്ദി. ഈ കുറിപ്പ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.